സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 89. ഒരു വീട് തകർന്നു പോകുന്നതിന്റെ അങ്കലാപ്പുണ്ടതിൽ ദാവീദിന്റെ ഭവനം. നിത്യമായ ഉടമ്പടിയാൽ ദൈവം ഉറപ്പിച്ച ഭവനമാണത്. എന്നിട്ടും അത് ബാബിലോണിന്റെ കനത്ത ആക്രമണത്തിൽ വംശനാശം വന്നു നിൽക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം ദൈവത്തിന്റെ വിശ്വസ്തതയെ തന്നെ ഈ പശ്ചാത്തലത്തിൽ ധ്യാന വിഷയമാക്കുന്നു. എമൂന, വിശ്വസ്തത ഈ സങ്കീർത്തനത്തിൽ പ്രകടമായ ഒരു പ്രമേയമായി മാറുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ദാവീദിന്റെ ഭവനത്തിൽ ദൈവം ഉയർത്തുന്ന ഒരു പുത്രനെ ദൈവം തന്റെ നിതാന്തമായ സഹായം എത്സേർ അണിയിക്കുകയാണ്. അതാണ് അവന്റെ രാജകിരീടം, നെത്സേർ. ഇതൊക്കെ വെറും ആധ്യാത്മിക രൂപകങ്ങൾ മാത്രമല്ല, ഇവയ്ക്ക് ഭൗതികമായ ഒരു പ്രതിധ്വനിയുമുണ്ട്. ഈ കാണപ്പെടുന്ന ചമയങ്ങളും ചിഹ്നങ്ങളും അടയാളങ്ങളുമെല്ലാം അതിന്റെ കീഴിൽ തെളിഞ്ഞുകിടക്കുന്ന ഒരു ദൈവപടലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ ഒരു യുദ്ധസാമഗ്രിയായി മാറ്റിയ രാഷ്ട്രീയ പ്രവണത ഇന്നലെ നാം കാണുകയായിരുന്നു. യുദ്ധ മികവിൽ പ്രത്യാശ വയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സങ്കീർത്തകനെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് 1 സാമുവേൽ 8 സമാനമായൊരു ഛായയിൽ ജനം ദൈവത്തെ തിരസ്കരിക്കുന്നതിന്റെ വലിയൊരു ചിത്രം വരച്ചിടും. തങ്ങൾക്ക് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് ജനം ശഠിക്കുമ്പോൾ സാമുവേലിന്റെ അടുത്ത്. ഇത് ദൈവം വിഭാവനം ചെയ്ത ഒരു ഭരണ സംവിധാനത്തെ കടത്തിവെട്ടുന്ന ആവശ്യമാണ്. നിയമാവർത്തനം 16:18. പ്രാദേശിക നേതൃത്വങ്ങളുടെ അപജയങ്ങളും മറ്റുമായിരിക്കാം ജനങ്ങളെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ന്യായാധിപന്മാർ 21:25. അവസാന ന്യായാധിപനായ സാമുവേലിന്റെ ജീവിത സായാഹ്നത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കളമൊരുങ്ങുകയാണ്. ഇങ്ങനെ രാജാവിനെ വാഴിക്കുമ്പോൾ കാലക്രമേണ അതിൽ നിന്നുളവാകുന്ന വീഴ്ചകളെ നിയമാവർത്തനം 17:14 താക്കീത് ചെയ്തിട്ടുണ്ട്. സാമുവേലും ആ താക്കീതുകൾ വിശദമായി ഇന്ന് അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പോഴും ജനം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ദൈവം സാമുവേലിനോട് പറഞ്ഞു, ഈ ഒരു ആവശ്യവുമായി ഇവർ സാമുവേലിനെ അല്ല നിഷേധിക്കുന്നത്, ദൈവത്തെ തന്നെയാണ് തള്ളിക്കളയുന്നത് എന്ന്. കാരണം ദൈവമാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ്. ഇന്ന് സങ്കീർത്തനം 89 അത് പറയുന്നുമുണ്ട്. ഇങ്ങനെ ഇവർ കെട്ടിപ്പൊക്കിയ ഈ രാജകീയ പൊക്കത്തെ തച്ചു തകർക്കും വിധം ദൈവം ചരിത്രഗതികളെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ബാബിലോണിന്റെ കീഴിൽ ഈ രാജവംശം ഞെരിഞ്ഞമരുമ്പോൾ അവർ വീണ്ടും നിലത്തിറങ്ങി യഥാർത്ഥ രാജാവായ ദൈവത്തെ തന്നെയാണ് പുൽകുന്നതെന്ന് മറക്കരുത്. ഇന്ന് സങ്കീർത്തനം 89 ഈ ഒരു തിരിച്ചുവരവിനെയും വീണ്ടു വിചാരത്തെയും പൊളിച്ചെഴുത്തിനെയുമാണ് അടയാളപ്പെടുത്തുന്നത്. ജനത്തിന്റെ ആവശ്യം വേദനയോടെ അംഗീകരിച്ചുകൊണ്ട് ജനത്തോട് സാമുവേൽ പറയുകയാണ്, നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങുക എന്ന്. ഗോ ബാക്ക് ടു യുവർ ഹോംസ്. എടുത്താൽ പൊങ്ങാത്ത, തങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭാരവും നുകവും വഹിച്ചുകൊണ്ടാണ് തങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നതെന്ന് ആ ജനം അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇന്ന് മർക്കോസ് 2:1-12. നാഥൻ സ്വദേശത്ത് വീട്ടിലായിരിക്കുന്നതിന്റെ സൂചന തുടക്കത്തിൽ തന്നെ നൽകപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ സ്വസ്ഥമായിരിക്കാൻ അവന് നിവൃത്തിയില്ല. അവന്റെ വീട്ടിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനം തിങ്ങിക്കയറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മേൽക്കൂര പൊളിച്ച ഒരു തളർവാദ രോഗിയെ സുഹൃത്തുക്കൾക്ക് അവരുടെ ഇടയിലേക്ക് ഇറക്കേണ്ടി വരുന്നത്. നാഥൻ അവനെ സുഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, നീ കിടക്കയും എടുത്ത് വീട്ടിൽ പോകുക എന്നാണ്. ഗോ ബാക്ക് ഹോം. തൊട്ടു മുൻപ് സമൂഹത്തിൽ നമ്മൾ കണ്ടതുപോലെ വീട്ടിലേക്കൊരു മടക്കം. പക്ഷേ ഇവിടെ ഭാരം ഒഴിഞ്ഞിട്ടുള്ളൊരു മടക്കമാണെന്ന് മാത്രം. സ്വന്തം ശരീരത്തിന്റെ ഭാരം, അതാണ് ഒരു തളർവാദ രോഗിയുടെ ഞെരുക്കം. ആ ഭാരം ഇന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ആ രോഗസൗഖ്യം ഒരു ബാഹ്യ അടയാളം മാത്രമാണ്. അതിന്റെ ഉള്ളിൽ അതിനേക്കാൾ കനപ്പെട്ട പ്രകടമായ ലക്ഷണങ്ങളില്ലാത്ത പാപമോചനം എന്നൊരു മഹാദാനമുണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ദൈവപടലം, ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു പരമശക്തി.